ഇഗ്വാന രാജകുമാരി. പണ്ട് പണ്ട് മാന്ത്രിക വിദ്യയുടെയും ദേവതകളുടെയും യുഗത്തിൽ ഏഴ് രാജ്യങ്ങൾ അടങ്ങിയ ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ദേവതകളുടെയും രാക്ഷസന്മാരുടെയും ജലകന്യകമാരുടെയും പലതരം മൃഗങ്ങളുടെയും ഡ്രാഗൻസിന്റെയും മനുഷ്യരുടെയും സാമ്രാജ്യം. അങ്ങനെ എല്ലാവരും അടങ്ങിയതായിരുന്നു ആവിയോൺ സാമ്രാജ്യം. ഒരു രാജാവായിരുന്നു ആവിയോൺ ഭരിച്ചിരുന്നത്. ഏഴ് രാജ്യങ്ങളെയും ഭരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു. പക്ഷേ എപ്പോഴും എന്തെങ്കിലും പിഴവുണ്ടാകും. മഹാരാജാവേ, ഡ്രാഗൺസിന്റെ താവളങ്ങൾ മണ്ണ് മുടി കിടക്കുകയാണ്. അതിന് കാരണം രാക്ഷസന്മാരായിരിക്കും. രാക്ഷസന്മാരും ഡ്രാഗൺസും തമ്മിലുള്ള യുദ്ധം കൊണ്ട് ഞാൻ സഹികെട്ടു. ഈ യുദ്ധം മറ്റു സാമ്രാജ്യങ്ങൾക്ക് അസ്വസ്ഥതയും ഭയവും ഉണ്ടാക്കും. മഹാരാജാവേ, ഞാൻ ഭാവിയെ അഴിച്ച് പരിശോധിച്ചു നോക്കി. ഏവിയോണിനെ ഭരിച്ച് ഏഴ് രാജ്യങ്ങളെയും കൂട്ടിയിണക്കി സമാധാനം സൃഷ്ടിച്ചെടുക്കാൻ ഒരേ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ലക്ഷണക്കാരി, നീ എന്നെ ആശ്വാസ വാർത്ത അറിയിച്ചിരിക്കുന്നു. ആരാണവൻ? താങ്കളുടെ മൂന്ന് പുത്രന്മാരിൽ ഒരാൾ ജേക്കബ്. പക്ഷേ അദ്ദേഹത്തിന്റെ വിധിയിലെത്തിച്ചേരാൻ അദ്ദേഹം ഇഗ്വാന രാജകുമാരിയെ വിവാഹം കഴിക്കണം. എന്ത്? ഇഗ്വാന രാജകുമാരി വളരെ അകലെയുള്ള മൃഗങ്ങളുടെ സാമ്രാജ്യത്തിലേതായിരുന്നു. എന്നാലും അവൾ ഒരു ഉടുമ്പായിരുന്നു. പുരാണങ്ങൾ പ്രകാരം അവൾ മുൻപ് മനുഷ്യ സ്ത്രീയായിരുന്നു എന്നും ഒരു ശാപം കാരണം അവൾ പകലിൽ ഒരു ഉടുമ്പായി മാറുമെന്നും രാത്രിയിൽ അവൾ മനുഷ്യ സ്ത്രീയായി മാറുമെന്നും പറയുന്നു. മഹാരാജാവ് ഇഗ്വാന രാജകുമാരിയുടെ സാമ്രാജ്യത്തിൽ ചെന്നു. എന്നിട്ട് എല്ലാ രാജ്യങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി അവർ തന്റെ ഇളയ മകൻ ജേക്കബിനെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു. രാജകുമാരിക്ക് ലക്ഷണശാസ്ത്രത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ താഴ്മയോടെ അത് സമ്മതിച്ചു. ജേക്കബ് രാജകുമാരനെ കുറിച്ച് പല കഥകൾ അവൾ കേട്ടിരുന്നു. അതുകൊണ്ട് ആ ബന്ധത്തെ അവൾ സ്വീകരിച്ചു. ജേക്കബ് രാജകുമാരൻ ഒരു നല്ല നേതാവും മാതൃകാ മകനുമായിരുന്നു. ആവിയോണിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഇഗ്വാന രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നവൻ മനസ്സിലാക്കി. അച്ഛനോട് എതിർത്ത് സംസാരിക്കാതെ അവൻ സമ്മതിച്ചു. താമസിയാതെ വിവാഹം നടന്നു. പക്ഷേ രാജകുമാരനൊട്ടും സന്തോഷമില്ലായിരുന്നു. ജേക്കബ് രാജകുമാര? അതെ മേഡം, താങ്കൾക്ക് മുറി തെറ്റിയിരിക്കുന്നു. ഇത് എനിക്കും എന്റെ ഭാര്യയ്ക്കുമുള്ള പ്രത്യേക മുറിയാണ്. ഇഗ്വാന രാജകുമാരിയുടെ. എങ്കിൽ ഞാൻ ശരിയായ മുറിയിലാണ് വന്നിരിക്കുന്നത്. തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സുന്ദരി താൻ വിവാഹം കഴിച്ച ഭാര്യ ഇഗ്വാന രാജകുമാരിയാണെന്ന് ജേക്കബ് രാജകുമാരന് മനസ്സിലായി. ശാപത്തിന്റെ ഫലമായി അവൾ രാത്രിയിൽ മനുഷ്യ സ്ത്രീയായി മാറിയതായിരുന്നു. രാജകുമാരി, ഓ എന്റെ സുന്ദരിയായ രാജകുമാരി, താങ്കളുടെ ശാപം എന്താണെന്ന് പറയൂ, ഞാനത് അവസാനിപ്പിക്കാം. അങ്ങനെ താങ്കൾക്ക് ഉടുമ്പിന്റെ രൂപം മാറ്റി എന്നേക്കും എന്റെ രാജകുമാരിയായിരിക്കാം. രാജകുമാര, ഒരു മാന്ത്രിക ജീവിയാണ് എന്നെ ശപിച്ചിരിക്കുന്നത്. എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഒരു ഉടുമ്പിനെ ശല്യപ്പെടുത്തി. ഒരു മൃഗത്തോട് ക്രൂരത കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഒരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ട് ഈ ജീവികളെക്കാൾ മികച്ചവളാണ് നീ എന്ന് വിചാരിച്ചുവല്ലേ? ഞാൻ നിന്നെ ശപിച്ചിരിക്കുന്നു. ഇനി പകൽ സമയത്ത് നീ ഒരു ഉടുമ്പായിരിക്കും. നീ വെറുക്കുന്ന ഉടുമ്പിന്റെ രൂപത്തിൽ നിന്നെ സ്നേഹിക്കാനും സ്വീകരിക്കാനും നിന്നെപ്പോലൊരു അഹങ്കാരി തയ്യാറാകുമ്പോൾ ഈ ശാപം നിന്നെ വിട്ട് മാറുന്നതാണ്. അത് വളരെ മോശമായ വിധിയാണ്. ഞാൻ ആ മാന്ത്രിക ജീവിയെ കണ്ടുപിടിച്ച് നിനക്ക് ശാപമോക്ഷം തരാൻ പറയും. വേണ്ട രാജകുമാര, ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല. ആ ഉടുമ്പിനോട് ഞാൻ കാണിച്ചത് ക്രൂരതയായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഒരു ഉടുമ്പായി രൂപം മാറും. ഈ ജീവികളുടെ കണ്ണുകളിലൂടെ എനിക്ക് ഈ ലോകം കാണാൻ സാധിക്കും. മൃഗങ്ങളോട് ക്രൂരമായി പെരുമാറുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്കത് സാധിക്കുന്നത് കൊണ്ടല്ലേ. ഓരോ ജീവജാലങ്ങൾക്കും ഹൃദയമുണ്ട്. അവരോട് നമ്മൾ ആദരവോടെ പെരുമാറണം. മൃഗങ്ങളോടും മറ്റ് ജീവജാലങ്ങളോടും ക്രൂരമായി പെരുമാറുന്നത് ബലഹീനതയുടെ അടയാളമാണ് രാജകുമാര. ശാപത്തിനിരയായിട്ടും മൃഗസാമ്രാജ്യത്തിലുള്ളവരെല്ലാം തന്നെ രാജകുമാരിയായിട്ടാണ് ബഹുമാനിക്കുന്നതെന്ന് അവൾ രാജകുമാരനോട് പറഞ്ഞു. എനിക്ക് മനസ്സിലായി രാജകുമാരി, പക്ഷെ മനുഷ്യരൂപത്തിൽ നീ സുന്ദരിയാണ്. നിനക്ക് ശാപമോക്ഷം കിട്ടാൻ ഞാൻ എല്ലാ ശക്തിയും ഉപയോഗിക്കും. നീ എന്നെ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ജേക്കബ്? എന്നെ ഇതേ രൂപത്തിൽ നിങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇഗ്വാന രാജകുമാരിക്ക് ശാപമോക്ഷം കിട്ടുവാനായി ജേക്കബ് രാജകുമാരൻ എല്ലായിടവും അന്വേഷിച്ചു. പകലിൽ അയാൾ രാജകുമാരിയോട് സംസാരിക്കില്ല. പക്ഷെ രാത്രി മുഴുവനും മനുഷ്യ സ്ത്രീയായ അവളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ താമസിയാതെ തന്റെ ഭാര്യ ഉടുമ്പാണെന്നത് അയാളെ അസ്വസ്ഥനാക്കി.
സാമ്രാജ്യത്തിലെ ജനങ്ങൾ അയാളെ കളിയാക്കി തുടങ്ങി. ഒരു ഉടുമ്പ്! ഓ പാവം നമ്മുടെ രാജകുമാരൻ! ഒടുവിൽ ഒരു രാത്രി ജേക്കബ് രാജകുമാരൻ തന്റെ മുറിയിൽ പതുക്കെ കയറി രാജകുമാരി മനുഷ്യരൂപത്തിൽ ഉറങ്ങുമ്പോൾ ഉടുമ്പിന്റെ തോലെടുത്ത് മാറ്റി. വേണ്ട രാജകുമാരി, നിങ്ങൾ എന്നെ ചതിച്ചു ജേക്കബ്. ഉടുമ്പിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് എന്നെ സ്വീകരിക്കാനാവില്ല. ഏവിയോൺ സാമ്രാജ്യം എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുക? ഞാൻ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല ജേക്കബ് രാജകുമാര. ഇഗ്വാന രാജകുമാരിക്ക് മനുഷ്യരൂപത്തിൽ ഇരിക്കാൻ സാധിക്കില്ല. അവളുടെ തോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവളുടെ ആത്മാവ് കൊട്ടാരം പിടിച്ചു. ജേക്കബ് രാജകുമാരൻ അസ്വസ്ഥനായി. മാസങ്ങൾ കടന്നുപോയി. ഏവിയോണിന്റെ അവസ്ഥ മോശമായിക്കൊണ്ടേയിരുന്നു. സാമ്രാജ്യത്തിലെ കലാപങ്ങളെ ശമിപ്പിക്കാൻ രാജാവ് പരമാവധി ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ജേക്കബ് രാജകുമാരനാകട്ടെ തന്നെ വിട്ടുപോയ ഭാര്യയുടെ ഓർമ്മകളുമായി ഒറ്റപ്പെട്ട് ജീവിച്ചു. ബാബ യാഗയുടെ ആശ്രമത്തിലേക്ക് പോകും മകനെ. നിന്റെ പ്രിയപ്പെട്ടവളെ തിരിച്ചുകൊണ്ടുവരാൻ അവർ സഹായിക്കും. ബാബ യാഗ മാന്ത്രിക കാട്ടിൽ വസിക്കുന്ന മന്ത്രവാദിനിയായിരുന്നു. അവൾക്ക് സാമ്രാജ്യവുമായി ഒരു ബന്ധവുമില്ല. അവൾ ഏറ്റവും ഭയങ്കരിയായ മന്ത്രവാദിനിയാണെന്ന് പറയപ്പെടുന്നു. ശരി, ഇഗ്വാനയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആവിയോൺ സാമ്രാജ്യം മുഴുവനും എന്റെ അടുത്തേക്ക് വരണം. എന്നാൽ നിന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ ആദ്യം നീ എന്റെ പരീക്ഷ ജയിക്കണം. എന്റെ ആശ്രമത്തിന് ചുറ്റും നടന്ന് 50 മീറ്റർ ചുറ്റളവിൽ കാണുന്ന എല്ലാ മൃഗങ്ങളെയും നിന്റെ കൂടെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഓർമ്മയിരിക്കട്ടെ, എല്ലാ ജീവികൾക്കും നിന്റേതുപോലൊരു ഹൃദയമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ക്രൂരത കാണിച്ചാൽ അവർ നിന്റെ കൂടെ വരാൻ തയ്യാറാവില്ല. ജേക്കബ് രാജകുമാരൻ യാത്രയ്ക്ക് പുറപ്പെട്ടു. വഴിയിൽ വെറുപ്പ് തോന്നിപ്പിക്കുന്ന പലതരത്തിലുള്ള ജീവികളെ അയാൾ കണ്ടു. പക്ഷെ അയാൾ അത് കാര്യമാക്കിയില്ല. കാരണം രാജകുമാരി തിരിച്ചു വരണമല്ലോ. ഹലോ സ്കങ്കുട്ട, നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ എന്റെ കൂടെ ബാബ യാഗയുടെ ആശ്രമത്തിലേക്ക് വരാമോ? ജേക്കബ് രാജകുമാരൻ ഓരോ ജീവികളെയും ബഹുമാനത്തോടെ വിളിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചു. ജേക്കബ് രാജകുമാരൻ ധൈര്യം സംഭരിച്ചു. എന്നിട്ട് ആശ്രമത്തിന്റെ ചുറ്റും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പുറകെ ഒരുപാട് മൃഗങ്ങളുമായി അയാൾ ആശ്രമത്തിലെത്തി. ഇവരെ എല്ലാവരെയും കൊണ്ടുവരാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. 7 രാജ്യങ്ങളെയും ഭരിക്കാൻ ഒരു രാജാവ് എല്ലാ ജീവജാലങ്ങളോടും ആദരവോടും സ്നേഹത്തോടും കൂടി പെരുമാറണം. ഞാൻ എന്റെ പാഠം പഠിച്ചു. ഈ ജീവികൾ എന്തുകൊണ്ടാണ് എന്നെ അനുസരിക്കാത്തത്? കാരണം ഇവ യഥാർത്ഥ ജീവികളല്ല. അത് പറഞ്ഞപ്പോൾ എല്ലാ മൃഗങ്ങളും ദേവതകളായി ആശ്രമത്തിൽ നിന്ന് പറന്നുപോയി. നീ മഹാരാജാവകൻ പോകുന്നു ജേക്കബ് രാജകുമാര. നീ 7 രാജ്യങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നു. സംരക്ഷണമില്ലാതെ നിന്നെ തേളുകളുടെയും പാമ്പുകളുടെയും അടുത്ത് അയക്കാനാവില്ല. അവ വിഷജന്തുക്കളാണ്. പക്ഷെ നീ നിന്റെ പാഠം പഠിച്ചു. ഇപ്പോൾ നിന്റെ ഭാര്യയുടെ വിശ്വാസം വീണ്ടും നേടാനുള്ള സമയമാണ്. അവളുടെ വിശ്വാസം വീണ്ടും നേടാൻ ഞാൻ എന്തും ചെയ്യും. നിന്റെ രാജകുമാരി ഒരു പ്രാവിന്റെ രൂപത്തിൽ അകത്ത് കടക്കും. അപ്പോൾ അവളെ സ്നേഹത്തോടെ പിടിക്കണം. ഞാൻ പിടിക്കാം. ശാന്തനാകു രാജകുമാര. പ്രാവായി നിന്റെ കയ്യിലിരിക്കുന്ന അവൾ പല രൂപങ്ങൾ പ്രാപിക്കും. ആ രൂപങ്ങളിലെല്ലാം നീ അവളോട് സ്നേഹത്തോടെ പെരുമാറണം. നിനക്കതിന് സാധിക്കുമോ? ഏവിയോണിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതുപോലെ എന്റെ രാജകുമാരിയുടെ ഭർത്താവാകാനായിട്ടും. ആ സമയത്ത് ഒരു സുന്ദരിയായ പ്രാവ് ആശ്രമത്തിനകത്തേക്ക് കയറി വന്നു. രാജകുമാരൻ ആ പ്രാവിനെ കൈക്കലാക്കിയപ്പോൾ അത് പെട്ടെന്ന് ഒരു തവളയായി മാറി. രാജകുമാരൻ ചിരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതൊരു ഡ്രാഗനായി മാറി. രാജകുമാരൻ കൈവിട്ടില്ല. പിന്നെ ജലകന്യകയായി. രാജകുമാരൻ കൈവിട്ടില്ല. പിന്നൊരു രാക്ഷസനായി. പിന്നീട് ഞണ്ടുമായി. ഒടുവിൽ ഒരു ഉടുമ്പുമായി. തന്റെ കയ്യിൽ പ്രിയപ്പെട്ട ഭാര്യയാണ് ഇരിക്കുന്നതെന്നറിഞ്ഞ രാജകുമാരൻ കണ്ണീരൊഴുക്കി. രാജകുമാരൻ ആ ഉടുമ്പിനെ മേശപ്പുറത്ത് വെച്ചു. മുട്ടുമടക്കി. രാജകുമാരൻ തന്റെ അഹങ്കാരം ഉപേക്ഷിച്ച് രാജകുമാരിയെ എല്ലാ രൂപങ്ങളിലും സ്വീകരിച്ചപ്പോൾ ശാപം മാറി. ഇഗ്വാന വീണ്ടും മനുഷ്യ സ്ത്രീയായി മാറി. കൊള്ളാം, നീ ശാപം അവസാനിപ്പിച്ചിരിക്കുന്നു ജേക്കബ്. ബാബായാഗ ഭാവിയിലെ ആവിയോണിലെ രാജകുമാരനും രാജകുമാരിക്കും തന്റെ പറക്കുന്ന കുതിരയെ കൊടുത്ത് വിട പറഞ്ഞു. എന്നാൽ സാമ്രാജ്യത്തിൽ ജേക്കബ് രാജകുമാരനെ സ്നേഹത്തോടെയും ആഘോഷത്തോടെയും വരവേറ്റു. അരികിൽ ഇഗ്വാന രാജകുമാരിയെ ഇരുത്തി അയാൾക്ക് രാജാവായി കിരീടധാരണം ചെയ്തു. പുതിയ രാജകുമാരന്റെയും രാജകുമാരിയുടെയും സ്ഥാനാരോഹണം 7 രാജ്യങ്ങളും ആഘോഷിച്ചു.
ഇപ്പോൾ നമ്മൾ നല്ലൊരു പാഠം പഠിച്ച രാജകുമാര. അതെ രാജകുമാരി, എത്ര ധൈര്യശാലിയായ രാജകുമാരനും മൃഗങ്ങളെ ഭയപ്പെടും എന്നതാണ് പാഠം.